ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നല്ലൊരു സൂപ്പർ അടിപൊളി വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നല്ല സൂപ്പർ ഹെയർ പാക്കാണ്. എന്താ പറയുക, നല്ല നീളമുള്ള കട്ടിയുള്ള കറുത്ത കാർക്കൂന്തൽ എന്ന് പറയുന്നത് പെൺകുട്ടികൾക്ക് അവരുടെ ഒരു എന്താ പറയുക, സൗന്ദര്യത്തിൻ്റെ ഒരു ലക്ഷണം, സൗന്ദര്യത്തിൻ്റെ ഒരു എന്താ പറയുക, അതിനൊരു മുതൽക്കൂട്ടാണ്. ആൺകുട്ടികൾക്കും നല്ല മുടി വേണം, നീളം വേണ്ടാന്നേ ഉള്ളൂ. അപ്പം നല്ല സൂപ്പർ മുടി വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു പ്രോട്ടീൻ ഹെയർ പാക്കാണ് ഞാനിന്ന് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പം നമ്മൾ ഇന്ന് ഇടാനായിട്ട് പോകുന്നത് മുട്ടയുടെ ഹെയർ പാക്കാണ്. ഇത് നമുക്ക് മുട്ട എന്ന് പറയുന്നത് നമുക്ക് ഹെയറിൽ മാത്രമല്ല ഫേസിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. നല്ലൊരു ആൻറ്റി ഏജിങ് ഗുണങ്ങളൊക്കെയുള്ള നല്ല പ്രോട്ടീന് ധാരാളം അടങ്ങിയിരിക്കുന്ന ഒരു ഇതാണ് മുട്ട എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പം നമുക്ക് ആ മുട്ട ഉപയോഗിച്ചു കൊണ്ടിട്ട് നമ്മുടെ ഹെയർ എങ്ങനെ നല്ല സിൽക്കി ഷൈനി, നല്ല സ്മൂത്താക്കി, നല്ല സൂപ്പറാക്കി എങ്ങനെ വളർത്താം എന്ന് നോക്കാം. അപ്പം മുട്ട അലർജി ഉള്ളവർ മാത്രം ഇത് ഉപയോഗിക്കാനായിട്ട് പാടില്ല. സാധാരണ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് മുട്ട കഴിക്കുകയും അതുപോലെ തന്നെ നമുക്ക് മുടികളിലൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. അതെ, ഈ പാക്കുകളൊക്കെ പറഞ്ഞു തരുന്ന എൻ്റെ മുടിക്ക് എന്താ നീളമില്ലാത്തതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. എൻ്റെ പഴയ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം, എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് നല്ലപോലെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട്. അതിൻ്റെ സപ്ലിമെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം എൻ്റെ മെയിൻ പ്രശ്നം ആ ഒരു ഡെഫിഷ്യൻസി കൊണ്ട് എൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ മുടി നല്ല മുടി കൊഴിച്ചിലാണ്. മുടി കൊഴിച്ചിലായിരുന്നു, ഇപ്പോൾ കുറവുണ്ട്, നല്ല കുറവുണ്ട്. എങ്കിൽ കൂടി ഇപ്പോഴും മുടി കുറേ മുടി കൊഴിയാറുണ്ട്. അപ്പം ഞാൻ ഈ പറയുന്ന പാക്കുകളെല്ലാം ഞാൻ പരീക്ഷിക്കാറുണ്ട്. എനിക്ക് നീളമുള്ള മുടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം മുടിക്ക് നീളം വയ്ക്കുന്നുണ്ട്, പക്ഷേ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ മുടിക്ക് ഒട്ടും തന്നെ കട്ടിയില്ല. അത് കാരണം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എല്ലാ 2 മാസം കൂടുമ്പോഴും മുടിയുടെ അറ്റം മുറിച്ച് കളയും, മുറിക്കാറുണ്ട്. ഈ പാക്കുകളൊക്കെ ട്രൈ ചെയ്ത് കഴിയുമ്പം തന്നെ ഒരു നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഞാൻ ട്രൈ ചെയ്യുന്ന ഓരോ പാക്കുകൾ ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ എടുത്ത് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലോട്ട് കാണിക്കുന്നത്. അപ്പം ഇത് കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ഹെയർ പാക്കിന് ആവശ്യമായിട്ട് ഞാനിവിടെ ഒരു മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഓരോരുത്തരുടെയും മുടിയുടെ നീളവും അനുസരിച്ച് ഒന്നോ രണ്ടോ മുട്ട എടുക്കാവുന്നതാണ്. മുട്ട ഫുള്ളായിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മളൊരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ഡ്രസ്സൊന്നും ഇട്ടുകൊണ്ടിട്ട് ഇത് തലയിൽ തേക്കാനായിട്ട് പാടില്ല. എന്തെങ്കിലും വീട്ടിലിടുന്ന പഴയ ഡ്രസ്സ് ഇട്ടിട്ട് വേണം, കാരണം ഇത് നമ്മൾ തലയിൽ തേക്കുമ്പോൾ മേത്തോട്ടൊക്കെ വീഴാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഈ മുട്ട മൊത്തത്തിലായിട്ട് എടുക്കുക. പിന്നെ ഒരു 2 തുള്ളി നാരങ്ങാ നീര് അതിലൊഴിക്കുവാണെങ്കിൽ അതിൻ്റെ സ്മെല്ല് കുറച്ച് കുറയുവാനായിട്ട് സഹായിക്കും എന്നാണ് പറയുന്നത്. ഞാനിപ്പോൾ എന്തായാലും നാരങ്ങാ നീരൊന്നും ഒഴിക്കുന്നില്ല, കാരണം അത് മുടിക്ക് അത്ര നല്ലതല്ല എന്നാണ് കേട്ടിരിക്കുന്നത്. അത് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് പാടില്ല, വല്ലപ്പോഴും ഒക്കെ യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം അത് നമ്മുടെ മുടിയിൽ, നമ്മുടെ തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. മുട്ടയുടെ ഗുണങ്ങൾ നിങ്ങൾക്കറിയായിരിക്കുമല്ലോ. നല്ല പ്രോട്ടീനിലെ സമ്പുഷ്ടമാണ് മുട്ട എന്ന് പറയുന്നത്. പിന്നെ ഒത്തിരി വൈറ്റമിൻസ് അതിലടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ എ, വൈറ്റമിൻ ഇ, വൈറ്റമിൻ ഡി, അതുപോലെ തന്നെ സെലീനിയം, ഫോളേറ്റ്, ബയോട്ടിൻ, ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഈ ബയോട്ടിന്, സെലീനിയം, ഈ സംഭവങ്ങളെല്ലാം നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കൊക്കെ ഒത്തിരി ഉപകാരപ്രദമായ ഒരു എന്താ പറയുക, നല്ല ഉപകാരപ്രദമാണെന്നാണ് പറയുന്നത്. മുടി പൊട്ടിപ്പോകുന്നത് തടയാനും അതുപോലെ മുടിയുടെ നന്നായിട്ട് നല്ല ഇടതൂർന്ന് വളരാനായിട്ട് മുടി എന്താ പറയുക, ഇത് സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. കാരണം ഇതിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് പ്രോട്ടീൻ മുടിയുടെ വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അപ്പം അത് മൊത്തത്തിൽ ഉപയോഗിക്കുന്നതാണ് നല്ലത്, കാരണം മുട്ടയുടെ മഞ്ഞയിൽ അടങ്ങിയിരിക്കുന്ന ഈ സെലീനിയം, ബയോട്ടിനൊക്കെ ആണ് കൂടുതൽ ഇതിൻ്റെ ഒരു വളർച്ചയ്ക്ക് സഹായിക്കുന്നതെന്നാണ് പറയുന്നത്. പിന്നെ നമുക്കിത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് തലയോട്ടിയിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. മുടിയിലും അത് കഴിഞ്ഞ് തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം ഇത് നമുക്കൊരു ഒരു അരമണിക്കൂർ, ഒരു 20 to 30 minutes നമുക്ക് വെച്ചിട്ട് അതൊന്നൊരുമാതിരി ഒന്ന് നന്നായിട്ട് ഉണങ്ങിക്കഴിയുമ്പം നല്ല മൈൽഡായിട്ടുള്ള ഒരു ഷാംപൂ ഉപയോഗിച്ചിട്ട് കഴുകിക്കളയാം. അപ്പോൾ അതിൻ്റെ മണമൊക്കെ മാറിക്കിട്ടും.
ഇനി മുട്ട നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് മാത്രമല്ല, മുട്ട നമ്മൾ കഴിക്കുന്നതും ഒത്തിരി നല്ലതാണെന്നുള്ള കാര്യം അറിയാമല്ലോ. അപ്പോൾ ഈ മുട്ടയിലുള്ള കൊളസ്ട്രോൾ വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. അതായത് അത് നമ്മുടെ ഹൃദയത്തിനും അതുപോലെ നമുക്ക് സ്ട്രോക്ക്, ഹൃദയാരോഗ്യത്തിന് പിന്നെ സ്ട്രോക്കൊന്നും ഉണ്ടാകാതിരിക്കാനൊക്കെ വളരെ നല്ലതാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ മുട്ട കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടുമെന്ന് കരുതുന്നത്, ശരിക്കും പറഞ്ഞാൽ മുട്ട കഴിച്ചിട്ടുണ്ടെങ്കിൽ മുട്ടയിലുള്ള ആ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നല്ല കൊളസ്ട്രോൾ ആണ്, അതായത് നല്ല ഫാറ്റാണ് അതിലടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അത് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് ആഴ്ചയിലല്ല, ഒരു ദിവസത്തെ രണ്ട് മുട്ടയൊക്കെ കഴിക്കാമെന്നൊക്കെയാണ് പറയുന്നത്. ഇനി നമുക്കിത് നന്നായിട്ട് മുടിയിലും തലയോട്ടിയിലും ഒക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നല്ല മുറുക്കി നല്ല വൃത്തിയായിട്ടത് കെട്ടി വെക്കുക, മുടി അവിടെ അങ്ങനെ കെട്ടി വെക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ഹാഫ് ആൻ അവർ, ഒരു 20 to 30 minutes എങ്കിലും നന്നായിട്ട് വെച്ചിട്ട് അതിന് നല്ല എന്താ പറയുക ഒരുമാതിരി ഒന്ന് ഉണങ്ങി വന്ന് കഴിയുമ്പം അത് നമുക്ക് നല്ല എന്താ പറയുക വീര്യം കുറഞ്ഞ ഷാംപൂ ഉപയോഗിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകി കളയാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ മണമൊക്കെ മാറിക്കിട്ടുന്നതായിരിക്കും. അപ്പം മുട്ട ഉപയോഗിച്ചുകൊണ്ടുള്ള ഹെയർ പാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നല്ല മുടിയൊക്കെ നല്ല സൂപ്പറാക്കി വെക്കണേ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത ദിവസം കാണാം. അതുവരെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.